ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇടുക്കി പ്രദേശത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കണ്ടത്തിലെ കുളം വറ്റിച്ചിട്ടുള്ള അതിനകത്ത് വെള്ളം കുറേ വലിച്ചു കളഞ്ഞിട്ട് നമ്മൾ അതിനകത്തുനിന്ന് ഉള്ള മീനുകളെ അരിച്ചു പിടിക്കാൻ പോവാം. കാരണം നമുക്ക് ചൂണ്ടലിപ്പം മീൻ കിട്ടുന്നില്ല. അപ്പോൾ അതിനകത്ത് എന്താണ് അവസ്ഥ? മീനുണ്ടോ മീനില്ലയോ? എന്താണ് മീൻ കിട്ടാത്തത്? എന്താണ് മീൻ ചൂണ്ടയെ കൊത്താത്തത്? അപ്പം അതൊക്കെ നമുക്ക് ഇന്ന് അറിയാൻ പറ്റും. നമ്മളിന്ന് നമ്മുടെ കയ്യിലുള്ള ചെറിയ വെപ്പൺസ് അല്ലെങ്കിൽ എക്യുപ്മെൻസൊക്കെ ആയിട്ട് കുളം വറ്റിച്ച് അതിലെ വെള്ളം താത്തിയിട്ട് അതിനകത്തുനിന്ന് അരിച്ചു പിടിക്കാൻ പോകുന്നു. അപ്പം ഇതാണ് നമ്മുടെ കുളം. അപ്പോൾ ഈ കുളത്തിനകത്തുനിന്നാണ് നമ്മൾ മീൻ പിടിക്കാൻ പോകുന്നത്. ഞാൻ ചൂണ്ടയിടുന്ന വീഡിയോ എല്ലാം ഈ കുളത്തിൻ്റെ സൈഡിൽ നിന്നാണ് എടുത്തേക്കുന്നത്. അത് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വെള്ളം വലിച്ച നേരെ ഇപ്പോൾ നമ്മൾ തോട്ടിലേക്കാണ് വിട്ടേക്കുന്നത്. കാണുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള മീൻ കുഞ്ഞുങ്ങൾ കയറി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ മീൻ കുഞ്ഞുങ്ങൾ ചാവാതെ രക്ഷ വരണം. അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പം നമ്മൾ കുളത്തിൻ്റെ സൈഡെല്ലാം ഒരുക്കൊണ്ടിരിക്കുകയാണ്. ബക്കറ്റൊക്കെ താഴെ ഇറക്കി കെട്ടി. ഇപ്പോൾ ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ രണ്ട് മീനുകളെ ഇവർ പിടിച്ചിരുന്നു. നമുക്ക് ഇനി ഇതിനകത്തുനിന്ന് ഒരുപാട് മീൻ പിടിക്കാനുണ്ട്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം മീനുകൾ ഉണ്ടെന്ന് തോന്നി. ഇനിയും ഇവർ ഈ ചൂണ്ട കുത്താത്തതിൻ്റെ കാരണം ഇവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. മീനുകൾക്ക് ഈ ചൂണ്ട ഇപ്പം അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു തീറ്റല്ലേ ഇടുന്നത്. അപ്പോൾ ആ തീറ്റ കുത്ത് നിന്ന മീനുകളെയൊന്നും ഇതിനകത്ത് വേറെ മീനുകൾക്ക് പിന്നെ കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അത് അവർക്ക് വേണ്ടിയുള്ള എന്തെങ്കിലും ട്രാപ്പ് ആയിരിക്കുന്നു. അപ്പം നമ്മൾ അരിച്ചു പിടിക്കാൻ തീരുമാനിക്കുന്നു. അപ്പം അരിച്ചു പിടിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള സൈസിന് നമുക്കാവശ്യമുള്ള സൈസിലുള്ളത് മാത്രം നമ്മൾ എടുക്കുന്നുള്ളൂ. ബാക്കി കുഞ്ഞുങ്ങളെ സൈസ് കുറഞ്ഞ് തന്നെ എല്ലാം തിരിച്ച് ഇതിനകത്തേക്ക് തന്നെ വിടും നമ്മൾ. ഫ്രണ്ട്സ്, അപ്പോൾ വേറൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനാപസിനെ വളർത്തുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരോടായിട്ടൊരു കാര്യം പറയാനുണ്ട്. ഈ അനാപസിനെ വളർത്തുന്ന കുളം ഇതുപോലെ മണ്ണായിട്ടുള്ള കുളത്തിൽ ചുറ്റും കെട്ടാത്ത മൺകുളത്തിൽ നമുക്ക് ഈ അനാപസിനെ വളർത്തുന്നത് അത്ര നല്ലതായിട്ടുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ കുളത്തിൻ്റെ സൈഡ് വശമൊക്കെ കണ്ടില്ലേ, മൊത്തം മടയാക്കി വെച്ചേക്കുവാണ്. അനാപസാണ് മൊത്തം കുത്തി നശിപ്പിച്ച് മടയാക്കി മരം മടക്കാത്ത കയറിയിരിക്കുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞവണ നമുക്ക് അനാപസിനെ വളർത്തിയിട്ട് എല്ലാ എണ്ണത്തിനും ഇതിനകത്തുനിന്ന് പിടിക്കാൻ പറ്റാതെ പോയത്. ഇത്തവണ നമുക്ക് അനാപസിനെ രണ്ടെണ്ണം കിട്ടിയിട്ടുമുണ്ട്. അപ്പം അവന്മാർ നമ്മുടെ കുളം മൊത്തം തകർത്ത് കല്ലിനടിക്കോടെ എല്ലാം മടയുണ്ടാക്കിയ കല്ലെല്ലാം ലാസ്റ്റ് കുളത്തിനകത്തേക്ക് ഉരുണ്ട് വീഴുമോ, മണ്ണെല്ലാം ഇടിഞ്ഞു വീഴുമോ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കുളത്തിനകത്തുണ്ടായി. അപ്പം അതുകൊണ്ട് അനാപസിനെ വളർത്തുമ്പോഴത്തേക്ക് എപ്പോഴും കല്ല് വെച്ച് ചുറ്റും കെട്ടിയ കുളമോ അല്ലെങ്കിൽ സിമൻ്റ് ടാങ്കോ അങ്ങനെ എന്തെങ്കിലും ഒരു കുളത്തിൽ ഇതിനെ വളർത്താൻ പറ്റുള്ളൂ. പടുതയൊക്കെയാണ് ഇവരിത് വെട്ടിക്കളയെന്നൊക്കെ പറയുന്ന കേട്ടുണ്ട്. എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ നമുക്ക് ഇതിനകത്തുനിന്ന് കഴിഞ്ഞവണയാണെങ്കിലും അനാപസിനെ കിട്ടിയത്. 1 കിലോ അടുത്തുള്ള അനാപസിനെ വരെ നമുക്ക് കിട്ടി. 3/4 കിലോ ഒക്കെ തൂക്കമുള്ള അനാപസിനെ കിട്ടി. പക്ഷേ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും മാക്സിമം 450 ഗ്രാം വരെയൊക്കെ സൈസുള്ളതിൻ്റെ വീഡിയോ ആണ് ഓരോരുത്തർ ഷെയർ ചെയ്തേക്കുന്നത്. പക്ഷേ നമുക്ക് ഈ കുളത്തിൽ അത്യാവശ്യം നല്ല ഗ്രോത്ത് ഉണ്ടായിരുന്നു. അനാപസ് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉള്ളൊരു ഫിഷാണ്. വറക്കാനാണെങ്കിലും കറി വെക്കാനാണെങ്കിലും കൊള്ളാം, രണ്ടിനും ബെറ്ററാണ്. അനാപസ് വേറെ വിഷയമൊന്നുമില്ല. അമ്മമാരുടെ ഒരു മെയിൻ പ്രശ്നം ഇതാണ്, കുളം നശിപ്പിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അനാപസിനെ കയ്യിലെടുക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും, നമ്മുടെ കയ്യിലൊന്നും നിൽക്കില്ല. കാരണം അത്രയ്ക്ക് അത് വഴുതി പോകാനുള്ള ആ ഒരു അതിൻ്റെ ശരീരത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ എത്ര സ്ട്രോങ് ആയിട്ട് പിടിച്ചാൽ അത് വഴുതി പോകാനുള്ളൊരു സ്വഭാവം കാണിക്കും. അതിൻ്റെ ചെകിളയുടെ ആ ഭാഗത്തായിട്ട് മുള്ളുകളുണ്ട്. നമ്മുടെ കയ്യിലൊക്കെ അത് നല്ല രീതിയിൽ അവരത് അത്യാവശ്യം നമുക്ക് വേദനിക്കുന്ന രീതിയിൽ തന്നെ മുള്ള നമ്മുടെ കയ്യിൽ കൊള്ളിപ്പിക്കും. എന്നിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ വഴുതി പോകാൻ മാത്രം ക്യാരക്ടർ വൈസ് കാണിക്കുന്ന ഒരു ഫിഷാണത്. അതുപോലെ തന്നെ മടയുണ്ടാക്കാനും നല്ല കഴിവുള്ള മീനാണ് അനാപസ്. പിന്നെ ഗ്രാസ് കാർപ്പ്. ഗ്രാസ് കാർപ്പിനെപ്പോഴും പുല്ല് കൊടുത്താൽ മാത്രമേ അതിൻ്റേതായിട്ടുള്ളൊരു ഗ്രോത്ത് കിട്ടുള്ളൂ. നമ്മൾ ആദ്യം ചെയ്തപ്പം പുല്ല് പറിച്ചിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു ഗ്രാസ് കാർപ്പിന് കഴിക്കാൻ. പക്ഷേ നമ്മൾ രണ്ടാമതിങ്ങനെ ഒരുപാട് ഗ്രാസ് കാർപ്പല്ല, സിലോപ്പിയാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത്. അതുകൊണ്ടങ്ങനെ പുല്ല് പറിച്ചൊന്നും കൊടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഗ്രാസ് കാർപ്പിന് നമുക്ക് ഇത്തവണ ഒരുപാട് ഗ്രോത്ത് കിട്ടാത്തത്. കുഞ്ഞ് ഗ്രാസ് കാർപ്പുകളും ഉണ്ടായിരുന്നു, ഉള്ളതിൽ സൈസ് കൂടിയ ഗ്രാസ് കാർപ്പ് ഇതാണ്. ഇപ്പം നമുക്കിതിനെ തിരിച്ചിങ്ങനെ കുളത്തിലേക്ക് തന്നെ വിടാം. ഇനിയും ഇതിനെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. നമ്മളിനിയും പരിപാടി നിർത്തുന്നില്ലോ, ഇനിയും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാം വീശി അത്യാവശ്യം പിടിക്കാനുള്ളതെല്ലാം പിടിച്ചിട്ടേ നമ്മൾ തിരിച്ച് കയറി പോകുന്നുള്ളൂ.
ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിതിനകത്ത് മുഴുത്ത മീനുകൾ, അത്യാവശ്യം സൈസുള്ള മീനുകളെല്ലാം പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് അധികം സൈസുള്ള മീനുകളൊന്നും ഇല്ല, ബാക്കി ഇപ്പോൾ സൈസ് കുറഞ്ഞതും കുഞ്ഞുങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ കിട്ടിയതുമായിട്ട് കയറി പോകാൻ സമയമായിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചാനൽ വ്യൂ ചെയ്യുന്ന എല്ലാ ആൾക്കാരും മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെടുന്ന വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, നമ്മളെ പരമാവധി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന രീതിയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വ്യൂസും ലൈക്കും കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഒരു ബിഗിനർ എന്ന നിലയ്ക്ക് ഇത്രയും വ്യൂസും ലൈക്സും കാര്യങ്ങളെല്ലാം കിട്ടുന്നത് തന്നെ വലിയൊരു കാര്യം തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഞാൻ സന്തോഷിക്കുന്നു. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കുളത്തിൽ നിന്ന് മീനൊക്കെ പിടിച്ചിട്ട് വീട്ടിൽ കയറി വന്നിട്ടുണ്ട്. ഈ ബക്കറ്റിനകത്ത് ഒരു അര ബക്കറ്റോളം മീൻ കിട്ടി. ഈ ചെരുവത്തിലിടുമ്പോൾ അത് കാണാൻ എന്തോ ഉണ്ടെന്ന്, ഒരു എനിക്ക് തോന്നുന്നു ഒരു 10 കിലോ മീൻ അടുത്ത് ഒരു 10 കിലോ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഗ്രാസ് കാർപ്പ്, സിലോപ്പി, അതുപോലെ തന്നെ അനാബസ്, അങ്ങനെ 3 ഐറ്റമാണ് കിട്ടിയിരിക്കുന്നത്. അനാബസ് കഴിഞ്ഞാണ് നമ്മൾ കുളം മൊത്തത്തിൽ പിടിച്ചപ്പോഴത്തേക്കും അതിനകത്ത് എങ്ങനെയോ 2 എണ്ണം ബാലൻസ് വന്നാണ് ഈ ഇത്തവണ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഗ്രാസ് കാർപ്പ് അത്ര സൈസായിട്ടില്ല. ഗ്രാസ് കാർപ്പ് നേരത്തെ നമ്മൾ ചെയ്തപ്പോൾ ഇതിൽ റിസൾട്ട് ഉണ്ടായിരുന്നു. സിലോപ്പി കുഴപ്പമില്ല, അത്യാവശ്യം നല്ല റിസൾട്ടുണ്ട്, നല്ല സൈസുള്ള സിലോപ്പി കിട്ടി. കുളം വറ്റിക്കാൻ കാരണം ഇതിലൊന്നും ചൂണ്ട കിട്ടാത്തൊരവസ്ഥ വന്നു. അങ്ങനെയാണ് നമ്മൾ കുളം വറ്റിച്ചത്. വറ്റിച്ചില്ല, വെള്ളം കുറച്ചിട്ട് അതിനകത്ത് അരിച്ചു പിടിക്കുക ചെയ്തേക്കുന്നത്. നമുക്ക് കിട്ടിയേക്കുന്ന മൊത്തം 41 ഫിഷാണ്. ഫ്രണ്ട്സ്, അവർ 2 അനാബസും ഗ്രാസ് കാർപ്പും ഉൾപ്പെടെ നമുക്കൊരു 10 കിലോയോളം മീനാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പം നമുക്ക് ഈ വീഡിയോ ഏറെക്കുറെ വൈൻഡപ്പ് ചെയ്യാൻ ടൈമായിട്ടുണ്ട്. അപ്പോൾ ഇതിലും നല്ല പുതിയ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.